ഓണത്തിന്റെ അന്ന് ആരെങ്കിലൊക്കെ വിരുന്നുകാരുണ്ടെങ്കിലോ എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഒരു പാക്കറ്റ് തിരുവോണമാണ്. എന്തോ ഇത് അപ്പൊ ഇതാണ് കാളിയാർപുര. കാളിയാർപുര കാളിയാർ പുര. നമുക്ക് പായസത്തിന് പൊടിച്ച് ചേർക്കാൻ വേണ്ടി പായസം. Welcome to Bindu'Zz Dreams. Hi, Bindu'Zz Dreams. Like, hello, kootukarkkum swagatham. Appa nammala indha kadayile endha kadayile nammala ration kadayile onakitt onnu vaangittillayirunne. അപ്പൊ നമുക്ക് ഓണക്കിറ്റ് ഒക്കെ വാങ്ങിയിട്ട് വരാം. നാളെ പോയി, നാളെ കഴിഞ്ഞപ്പോ അതിന്റെ പിറ്റേ ദിവസം എന്താണ്? നാളെ പോയി, നാളെ കഴിഞ്ഞിട്ടുണ്ടാണ്. എന്തോ തരാ ഇത്, എന്തോ തരാ അതിനൊക്കെ. ഇന്നലെ എന്തോളാർന്ന് എനിക്കറിയത്തില്ലേ. ഇവര് പാർക്കിൽ പോണെന്നുള്ളൊരു ചിന്തയുള്ളൂ. ഞാൻ ഇവന് തൊടുപുഴ പാർക്കിൽ ഒരു ദിവസം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയാണ്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാകുമെന്നൊന്നും അറിയത്തില്ല. വായി വെക്കല്ലേ. അപ്പോ നമുക്ക് നേരെ ഓണക്കിറ്റ് വാങ്ങിച്ചിട്ട് വരാം. ബാ പോകണ്ട. ഇതാണ് കാളിയാര്, ഇതാണ് പൈനാപ്പിൾ തോട്ടം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണേ. കാളിയാർ റബ്ബർ എസ്റ്റേറ്റാണ് ഇത്. ഇതാണ് അത് വലിയ വളവ്. അതെ, ഇത് ആകാശം സ്റ്റെപ്പാണ്. ഇതാണ് ഒരു ചെറിയൊരു. ഹലോ, അപ്പൊ കാളിയാർ കാളിയാർപുര എത്തിട്ടോ. ഞങ്ങളിപ്പോ കാളിയാർപുരയുടെ മുകളിൽ കൂടെ ആണ് പോണേ. അപ്പൊ ഇതാണ് കാളിയാർപുര. കാളിയാർപുര കാളിയാർ പുര. ഞങ്ങള് നേരെ റേഷൻ കടയിലേക്ക് പോണേ. റേഷൻ കട ഇപ്പൊ തന്നെ ഇട്ടു. കാളിയാർ ഇതാണ് കാളിയാർ ടൗണ്. ഞങ്ങള് നേരെ റേഷൻ കടയിലേക്ക് പോണ കാളിയാർ ടൗണിക്കടെ. ഞങ്ങൾ എത്താറായി. നമ്മള് കാളിയാർ ടൗണ് കഴിഞ്ഞ് റേഷൻ കടയിലെത്തി. റേഷൻ കടയിൽ പോണ ഞങ്ങൾ ഓട്ടർഷ നിർത്തുവാണേ. ഞങ്ങൾ ഇവിടെ അരികിലങ്ങാണ്ട് ഒരു ഐസ്ക്രീം വണ്ടി ഉണ്ടെന്ന് നോക്കാൻ പോവാ. കാളിയാർപുരയുടെ മുകളിൽ കൂടെയാണ് പോണേ. ഇതാണ് കാളിയാർപുര. നമ്മള് റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്ന് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി അരിക്കകത്ത് പോകുന്ന കുത്തന കുത്തൻ കുത്തൻ ചെറിയ പ്രാണി. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എടുക്ക.
ഇതാണ് നമ്മുടെ ഓണക്കിറ്റ്. അതവിടെ കൊണ്ട് വെച്ചാലേ ടേബിളിലേക്കോ ഇത് കസേരയിലേക്കോ ബൾബ് ഇടറ. ഇപ്പൊ ഇവിടെ നല്ല പച്ചരി, നല്ല സൂപ്പർ പച്ചരിയാ. പക്ഷെ അതിനകത്തും കുത്തനാണ്, ഒരു സൈസ് പ്രാണിയില്ല. അതുപോലെ തന്നെ ആട്ടപ്പൊടി കേട്ടോ, ആട്ടപ്പൊടി എടുത്തടാ മോനെ, അതിൽ നിന്ന് ആട്ടപ്പൊടി എടുക്ക. പതുക്കെ പതുക്കെ ഇട, പതുക്കെ ഇട, അരി അതിനൊക്കെ തൂളി ഇടല്ലേ. ഇത് റേഷൻ അരിയാണ്, റേഷൻ അരി. അതിനകത്തേക്ക് ഇട്ടാലേ. അപ്പൊ ഈ ആട്ടപ്പൊടി പതുക്കെ ഇങ്ങനെ കൊത്തി കളഞ്ഞിട്ട് വേണം കുത്തനുണ്ടെങ്കില്. മോനെ മൂന്നാടാ കൊണ്ട് വെച്ചാലേ. ആ എടാ, അത് പൊട്ടിപ്പോകൂടാ. ഇത് മൂന്നാടെ കൊണ്ട് വെച്ചാലേടാ. എടാ ആ പിന്നെ കഴിക്കാടാ. പിന്നെ ബിങ്കോ ടാങ്കിൾ വാങ്ങി കൊടുത്തതാണേ, അതിലത് കഴിച്ചുകൊണ്ട് നടക്കുക. വന്ന് എന്ത് വാങ്ങി കൊടുത്താലും ഒരു മിനിറ്റ് കൊണ്ട് അവൻ തീർക്കും. മറ്റു അടുത്ത നിമിഷം വെറുതെ വായും പൊളിച്ചിരിക്കും. ഇനി രണ്ടെണ്ണോടെ ഉണ്ട്. ഇങ്ങനെ പോകുമ്പോൾ വല്ല കാലത്തല്ലേ വാങ്ങാറുള്ളൂ. അതുകൊണ്ടാണ് പിള്ളേർക്ക് സ്ഥിരം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ, സ്ഥിരമൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എന്നാടാ 1.5 കിലോ ആപ്പിൾ 100 രൂപ. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് നമ്മളവിടെ നിന്ന് റേഷൻ കടയിൽ നിന്ന് നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതുണ്ട ഗോതമ്പ്, നമ്മൾ ഗോതമ്പ്, ഗോതമ്പിനകത്തും കുത്തന, അതെല്ലാത്തിനകത്തും കുത്തന. ഈ ഉണക്കാരിക്കകത്ത് കുത്തനില്ല കേട്ടോ, ഈ റേഷൻ അരിക്കകത്ത് കുത്തനെ, കുത്തരിക്ക് കുത്തരിക്കകത്ത് കുത്തനില്ല. അത് മറ്റേൻ്റെ കൂടെ വെച്ചാൽ അതിലേക്ക് കയറിക്കോളൂ. അയ്യോ കൈവേദന എടുക്കും. നീ കഴിച്ചോണ്ട് നടക്കണോ ചെയ്യുന്നേ? പൊട്ടിക്ക ടേബിളിൽ ഇങ്ങനെ ബുക്കും പുസ്തകവും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കൊച്ചിനോട്. കഴിഞ്ഞ വർഷത്തെ അതിന്റെ മുഖത്തെ ഒക്കെ ഇങ്ങനെ കൊണ്ട് കൂട്ടി കൂട്ടി വെക്കും ഓരോ ദിവസവും. നീയാ, നീ കൊച്ചല്ലേ, നീ വലിയ ചേട്ടായിയാണോ? അങ്ങനെയാണോ പൊട്ടിക്കുന്നത്? അത് നല്ലൊരു സഞ്ചയാടാ. ആ വള്ളി ഊരിയ പോലും ഡാൻസ്. നീ ഇത് പിടിക്ക, ഞാൻ ഊരാ. വെറുതെ കണ്ടിച്ച് പറയുന്ന എന്തിനാ? നീ എവിടെയാടാ പിടിച്ചേക്കുന്ന? ഇങ്ങനെ ഊരി എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറുക്കനത് ആൻസിന്റെ ആയാലും മൊബൈൽ കൊടുത്ത കറക്റ്റ് ആയിട്ട് ക്യാമറ പിടിക്കത്തില്ല. എങ്ങനെ കാണുന്നു ഇതെന്നത് വായിക്കടാ? സാമ്പാർ എടാ ഇത് വായിക്കടാ. സാമ്പാറോ എമ്മുണ്ടോ അതിനകത്ത് സാം എന്ന് പറയാൻ? ബാർ എന്ന് പറയണ്ട. ശബരി. നിന്നെ എന്തിനാടാ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കണ? ശബരിറ്റി, ശബരിയുടെ ഒരു ചായപ്പൊടി. ഓണത്തിന്റെ അന്ന് ആരെങ്കിലും ഒക്കെ വിരുന്നുകാരുണ്ടെങ്കിലോ എല്ലാവർക്കും കൂടെ കൂടിയിട്ടൊരു പാക്കറ്റ് ശബരിറ്റി.
എടാ എടാ തുറക്കല്ലേടാ അടക്കടാ മിൽമാഗീട്ടാ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ടാ ഇത് പായസത്തിന് ഇടാൻ വേണ്ടിട്ടാ നിനക്ക് പിന്നാനല്ല ഇത് ഇത് അണ്ടിപ്പരിപ്പ് കശുവണ്ടി കാഷ്യൂ ചക്രവർത്തി വിടർത്തണം നന്നായിട്ട് ആൻസിന്റെ ഫേവറേറ്റ് ആട്ടോ ശർക്കര വരട്ടി എന്നൊക്കെ ആൻസിന് വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണം ഇത് മുളക് പൊടി ശബരി മുളക് പൊടി ശബരി മുളക് പൊടി ചെറിയൊരു പാക്കറ്റ് മുളക് പൊടി ശബരിയുടെ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഇത് ഒരു പാക്കറ്റ് ഉപ്പ് വി കെ സാദിത്യ സാൾട്ട് ഐ എസ് ഐ എസ് ഐ എസ് ഒ ഹാൾമാർക്ക് ഇത് ഏലക്ക ഇത്ര ഒരു പാക്കറ്റിനാണോ ഇന്നലെ 100 രൂപ പറഞ്ഞേ 50 രൂപയോ എന്റെ ദൈവമേ ഇതിന് 36 രൂപയോ ഉള്ളല്ലോ ഇത് കിറ്റിൽ കിട്ടിയ ഏലക്ക നമുക്ക് പായസത്തിന് പൊടിച്ച് ചേർക്കാൻ വേണ്ടിട്ട് പായസം ഇത് ചെറുപയറ് എന്നതാണ് ഇത് പായസം വെക്കാനുള്ള അരിയാടാ അരിപ്പായസം ഒക്കെ ഉണ്ടാക്കാനുള്ള അരിപ്പായസം നമുക്ക് അരിപ്പായസം ഉണ്ടാക്കിയാലോടാ പിന്നെ ഇത് പരിപ്പ് സാമ്പാർ പരിപ്പ് ആ ഇത് പഞ്ചസാര അപ്പോ പായസം വെക്കാൻ ഒരു ശർക്കര കാശു കൊടുത്ത് വാങ്ങാം നമുക്ക് പിന്നെ ഇത് പിന്നെ അത് കിറ്റ് ഇത്രയും കാര്യങ്ങളാ എത്ര എണ്ണ ഉണ്ടടാ ഇപ്പൊ അവിടെ നിന്ന് കിട്ടിയത് എന്തോ ഒരു എത്ര ഉണ്ടായിരുന്നടാ പിന്നെ എണ്ണിക്കടാ കറക്റ്റായിട്ട് എണ്ണിക്കടാ 1 2 3 4 5 6 7 12 പിന്നെ വെളിച്ചെണ്ണ വന്ന 13 ഗ്യാസ് 5 4 വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ വന്ന കയ്യിലേക്ക് തരുക കിറ്റിലെ തരുവല്ലേ കയ്യിലേക്ക് തരുക ചേർത്ത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് റേഷൻ കടയിൽ പോയിട്ട് വന്നപ്പോ ഉള്ളത് അപ്പൊ ആൻസിരുന്നുണ്ട് ബിങ്കോ ടാങ്കിൾ കഴിച്ചോണ്ടിരിക്കാണ് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് അപ്പം ഈ അരിക്കകത്ത് കുത്തനെ ഇല്ലായിരുന്നു കേട്ടോ അമ്മച്ച അവിടെ വെച്ചപ്പോ കുത്ത കയറിയെന്നു ഇവിടെ നല്ല അന്തരീക്ഷമാണ് മഴയൊന്നുമില്ല നല്ല വെയിലൊക്കെയാ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഴ പെയ്യും മാറ്റി വെക്കാം ഇത് നോക്ക നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴ പെയ്യും നമ്മളിവിടെ എന്ന് ഓണപ്പൂട്ട് വെച്ചാലും നമ്മുടെ കോഴിപ്പൂവിൻ്റെ 2 ചിറകടിയാണ് അതിനുശേഷം അത് മാറുന്ന വരെ ആ പൂവെല്ലാം പറന്ന് മാറി നീങ്ങി മാറുന്ന വരെ അവനവിടെ വന്നുകൊണ്ട് ചിറകടിച്ചുകൊണ്ട് നിൽക്കും ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടി അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഇനി ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലടാ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് വെറുതെ ഇരിക്കണം മണി ഏണിങ് ആപ്പിനകത്തേക്കൊക്കെ കയറാൻ പോവാണ് നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ആപ്പുകളൊക്കെയാണ് കേട്ടോ ഞാൻ കുറച്ച് ആപ്പുകളൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റുന്നവരൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കയറി നോക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണ് അപ്പം ഞങ്ങൾ വീണ്ടും നല്ല വീഡിയോയുമൊക്കെ ആയിട്ട് വീണ്ടും വരാം ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒരു റേഷൻ കട അപാരതയൊക്കെ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഷെയർ സപ്പോർട്ടും ഒക്കെ ചെയ്യുക പോയ വഴിയും വരുന്ന വഴിയും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിടാനും മറക്കരുത് അപ്പൊ വീണ്ടും പുതുപുത്തൻ വീഡിയോയൊക്കെ ആയിട്ട് ഞങ്ങൾ അപ്പൊ വീണ്ടും പുതുപുത്തൻ വീഡിയോയും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കും
This is signing off, Bindu and Dancer. Bye.